ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാലക്കടലയാണ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, മൂന്ന് സവാള. നന്നായി ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഇതിലേക്ക് രണ്ട് സവാള മാത്രം അരിഞ്ഞിട്ടുള്ളൂ. ഒരു സവാള ഞാൻ പിന്നെ പറയാം. ആ സമയം നമ്മുടെ കടല ഞാൻ വേവാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാന് ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്നൊന്ന് അത് കുക്കായി കിട്ടും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു കുക്കായൊക്കെ വന്നിട്ടുണ്ട് സവാള. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി, പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ സമയം കടല നല്ലോണം വിസിലടിച്ച് വരുന്നുണ്ട് കേട്ടോ. കുക്കറിൽ ഒരു അഞ്ച് വിസിലടിച്ച് ഞാൻ കടല വേവിച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ കടല ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകളാണ് ഇടേണ്ടത്. അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയുമാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ അതുപോലെ ഒരു കുറച്ച് ചിക്കൻ മസാലയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ കടല ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടലയും മസാലയും തമ്മിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് എത്താൻ വേണ്ടിയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടത്. അപ്പം ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില മതി കേട്ടോ. അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കൊരു 10 മിനിറ്റോളം ഇതിനെ ഒന്ന് മൂടി വെക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കടല ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് 10 മിനിറ്റോളം ഒന്ന് മൂടി വെക്കാം. ആ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഉള്ളി, ആ ഉള്ളിയും ഇവിടെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കക്കിരിക്ക വേണം കേട്ടോ. ഞാൻ കക്കിരിക്ക പറയാൻ മറന്നതാണ്. കക്കിരിക്കയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കടലയുടെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി, ആ അതും കൂടി ഇതിലേക്കൊന്ന് ഇതിൻ്റെ നീരും കൂടെ ഒന്ന് മുകളിലായി ഇച്ചു കൊടുത്താൽ ഇപ്പം നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ രുചിയേറിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.